ണിസികാപ്പനും സംഘത്തിനും മൂന്ന് സീറ്റ് നൽകാൻ യു ഡി എഫിന്റെ തീരുമാനം പാലാക്കി പുറമെ കായംകുളം സീറ്റ് നൽകാൻ പ്രാഥമിക ധാരണയുണ്ട് മൂന്നാമത്തെ സീറ്റ് സംബന്ധിച്ച് കൂടുതൽ ചർച്ച നടക്കും മലബാർ മേഖലയിൽ ഒരു സീറ്റ് അനുവദിക്കാനാണ് സാധ്യത കൊച്ചിയിൽ നിന്ന് സജോ ദേവസ് ചേരുന്നുണ്ട് സജോ ഏതെല്ലാം സീറ്റുകൾ അനുവദിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണ് വിവരങ്ങൾ ഹർഷൻ മാണി സി കാപ്പൻ പുതിയ പാർട്ടി രൂപീകരിക്കും ആ പാർട്ടിയെ യു ഡി എഫിൽ ഘടകകക്ഷിയാക്കും പാലായിക്ക് പുറമെ മറ്റ് രണ്ടുകൾ സീറ്റ് മറ്റ് രണ്ട് സീറ്റുകൾ കൂടി അനുവദിക്കാനാണ് യു ഡി എഫിലെ ഏറെക്കുറെയുള്ള ധാരണ അതിൽ ഇപ്പോൾ മാണി സി കാപ്പൻ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കായംകുളം സീറ്റ് നൽകണമെന്നതാണ് പക്ഷേ കായംകുളം സീറ്റിൽ കോൺഗ്രസിനകത്ത് തന്നെ പല അവകാശവാദങ്ങളും ഉണ്ട് എം ലി അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുമുണ്ട് പക്ഷേ കായംകുളം സീറ്റ് നൽകണം എന്നൊരാവശ്യം കാപ്പൻ യു ഡി എഫ് നേതൃത്വത്തിന് മുൻപിൽ വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അവിടെ സുൽഫിക്കർ മയൂരി അടക്കമുള്ള നേതാക്കൾ ആ സീറ്റിന് വേണ്ടി രംഗത്തുണ്ട് അങ്ങനെയൊരു ശക്തമായ ആവശ്യം മാണി സി കാപ്പിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് ആ സീറ്റ് കൂടി അനുവദിക്കാനൊരു പ്രാഥമിക ധാരണയുണ്ട് പക്ഷേ കൂടുതൽ ചർച്ച കോൺഗ്രസിനകത്ത് നടത്തിന് ശേഷമായിരിക്കും ആ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക പക്ഷേ ഏറെക്കുറെ ഒരു ധാരണ ആ ഉണ്ടായിട്ടുണ്ട് ഇതിന് പുറമേ മലബാറിൽ ഒരു സീറ്റ് കൂടി വേണം എന്നതാണ് മാണി സി കാപ്പൻ്റെ ആവശ്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശശീന്ദ്രൻ മല എലത്തൂരിൽ നിന്നാണ് മത്സരിക്കുന്നത് അവിടെ ഒരു സീറ്റ് അതായത് ഫൈറ്റിംഗ് സീറ്റായ ഒരു സീറ്റ് നൽകണം എന്നതാണ് മലബാറിൽ കാര്യമായി തന്നെ നേതാക്കളുണ്ട് അവരെ കൂടി ഒപ്പം നിർത്തുക എന്നത് കാപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ാണ് കാരണം ശശീന്ദ്രനെതിരായി കൂടിയുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുക എന്നത് മലബാറിൽ ഒരു സീറ്റ് കിട്ടുന്നത് ആ തരത്തിലുള്ള രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് കാപ്പൻ പ്രദേശം അങ്ങനെ മൂന്ന് സീറ്റുകൾ പാലായിടക്കം മൂന്ന് സീറ്റുകൾ ലഭ്യമായാൽ മുന്നണിയിൽ കാര്യമായ അതായത് മാന്യമായ അക്കോമഡേഷൻ ലഭിച്ചു എന്ന തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അത് നിലവിൽ ഔദ്യോഗിക പക്ഷമായ എൻ സി പിക്ക് എതിരായ ഒരു നിലപാട് പ്രഖ്യാപനമായി മാറുമെന്നതാണ് ഏതായാലും അത് അംഗീകരിക്കപ്പെടുമെന്ന് പാലാ സീറ്റിനെ ചൊല്ലി പാർട്ടി വിട്ട മാണി സി കാപ്പന്റെ നിലപാട് വഞ്ചനയായി കാണേണ്ടെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ ജയിച്ച സീറ്റ് തോറ്റവർക്ക് കൊടുത്തത് വിഷമമുണ്ടാക്കിയിട്ടുണ്ടാകും മാണി സി കാപ്പൻ പോയത് പാർട്ടിക്ക് ക്ഷീണമായിട്ടുണ്ട് കാപ്പനോട് മുഖ്യമന്ത്രി മര്യാദ കാണിച്ചില്ലെന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല ഇടതുമുന്നണിയിൽ തുടരുന്നത് ആശയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ടി പി പീതാംബരൻ വ്യക്തമാക്കി